ഓൺലൈൻ ഗെയിമുകളിലെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെ പറ്റി കാലങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട് ലോകം. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന സാമൂഹ്യ വിപത്തായി അപകടകരമായ ഗെയിമിംഗ് രീതികൾ മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഓൺലൈൻ പഠനങ്ങൾ സാർവത്രികമായ ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളിൽ നിന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ മാറ്റുക എന്നത് ഏറെ ശ്രമകരവുമാണ്, ഏറെക്കുറെയൊക്കെ അസാധ്യവുമാണ്. ഇപ്പോഴിതാ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഫോർട്ട്നൈറ്റ് എന്ന ഓൺലൈൻ വീഡിയോ ഗെയിം ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്ന റാക്കറ്റിൽ ഉൾപ്പെട്ട രണ്ട് യുവാക്കളെ ഉത്തർപ്രദേശ് പോലീസ് ഗാസിയാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹിന്ദു ജൈന മതത്തിലെ ആൺകുട്ടികളെ മതപരിവർത്തനം നടത്തിയ മഹാരാഷ്ട്ര സ്വദേശി ഷാനവാസ് ഖാൻ, മൗലവി അബ്ദുള്ള റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമിലൂടെ കൗമാരക്കാരെ സ്വാധീനിച്ച് മതം മാറ്റുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണവും തുടർന്നുള്ള അറസ്റ്റും. കുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയെന്ന് മെയ് 30 ലഭിച്ച പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാണ് ഉത്തർപ്രദേശ് പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. മഹാരാഷ്ട്ര താനെ സ്വദേശി ബാധോ എന്ന ഷാനവാസ് ഖാൻ, സഞ്ജയ് നഗർ മേഖലയിൽ മസ്ജിദിലെ മൗലവി അബ്ദുള്ള റഹ്മാൻ എന്നിവരെയാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജൈനമതം ആചരിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പരാതി ലഭിച്ചു. അടുത്തുള്ള ഒരു മസ്ജിദിലെ മൗലവിയെയും ഡിജിറ്റൽ ഐഡന്റിറ്റി മാത്രമുള്ള ഒരാളും തന്റെ മകനെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായി അദ്ദേഹം അറിയിച്ചു. FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് താനെയിലെ മുംബൈ സ്വദേശിയായ ഷാനവാസ് ഖാൻ ഡിജിറ്റൽ ഐഡന്റിറ്റിയാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് മതപരിവർത്തനത്തിന് മുഖ്യ പങ്ക് വഹിച്ച പുരോഹിതൻ അബ്ദുള്ള റഹ്മാനെയും പിടികൂടി. ഈ മതപരിവർത്തനം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ കുട്ടിയെ നിർബന്ധിക്കുകയും ചെയ്തു. ഗാസിയാബാദ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിപുൺ അഗർവാൾ പറയുന്നു, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചില വ്യക്തികൾ കൗമാര പ്രായക്കാരെ പ്രത്യേകമായി ലക്ഷ്യമിട്ട് ഫോർട്ട്നൈറ്റ് എന്ന ജനപ്രിയ ഗെയിമിംഗ് ആപ്ലിക്കേഷനിൽ ഹിന്ദു നാമധാരികളായി വന്ന് കുഞ്ഞുങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കും. ഗെയിമിൽ വിജയിക്കാൻ ഖുറാൻ വാക്യങ്ങൾ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഗെയിം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രതികൾ അവർക്ക് തീവ്ര ഇസ്ലാമിക പ്രഭാഷകനായ സക്കീർ നായിക്കിന്റെ വീഡിയോകൾ അയച്ചു കൊടുക്കുകയും ഒടുവിൽ അവരെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രീതി. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പ്രതിയായ സക്കീർ നായിക് 2016 രാജ്യം വിട്ടത്. മതപരിവർത്തനത്തിനായി സക്കീർ നായിക്കിന്റെയും താരിഖ് ജമീലിന്റെയും വീഡിയോകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. പ്രേക്ഷകർക്ക് കാണാനായി ടൈംസ് നോ പങ്കുവച്ച ട്വിറ്റർ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.